ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടിപൊളി സിമ്പിളായിട്ടൊരു പരിപ്പ് കറിയാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് പരിപ്പെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടത് അത്രയും പരിപ്പെടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു നാല് വിസിലടിച്ചാൽ മതി. എന്നാൽ പിന്നെ അതൊരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് എത്രയാണ് എടുക്കുന്നത് അതിന് കണക്കാക്കി നമ്മൾ തക്കാളി എടുക്കുക. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ അതൊരു മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാൻ പരിപ്പായതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് വേണേൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം അത്രയും മതി. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ പരിപ്പ് വെള്ളം പോലെ ആയാലും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ദ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു നാല് വിസിലടിച്ചാൽ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ നമുക്കിനി ഇത് വറുത്തിടണം. അപ്പോൾ നമ്മൾ വറുത്തിടാൻ എടുക്കുന്നത് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ചെറിയ ചുവന്നുള്ളി അരിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളകോ അല്ലെങ്കിൽ കൃഷ്ണ മുളകോ ഒക്കെ ചേർക്കാം. അപ്പോൾ അതാ ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് ഇതാ ഒരു സ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വറ്റൽ മുളക് വേണേൽ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇനി ഇതാ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ച് പരിപ്പ് അതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.